हलो फ्रेंड्स एल्लावर्क्कुम नमस्कारम मध्यकाल केरल चरित्रत्तिलेक्क वेळिच्चम वीशुन्न प्रधानप्पेट्ट विज्ञान स्रोतस्सुकळिल ओन्नाण वडक्कन्पाट्टुकळ केरलत्तिन्टे प्रत्येकिच्च वडक्के मलबारिन्टे चरित्रम അക്കാലത്തെ ജീവിച്ചിരുന്ന വീരനായകന്മാരുടെയോ വീരനായികമാരുടെയോ കഥകളുമായി കൂട്ടിയിണക്കിയാണ് വടക്കൻപാട്ടുകൾ അവതരിപ്പിക്കപ്പെട്ടു പോന്നിരുന്നത്. വടക്കൻപാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വീരനായികയാണ് മതിലേരിക്കന്നി. മതിലേരിക്കന്നിയെക്കുറിച്ചാണ് ഇന്നത്തെ സ്റ്റോറി പോർട്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറി പോർട്ടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു. സാമന്തന്മാരും ഇടപ്രഭുക്കന്മാരും നാടുവാഴികളും അരങ്ങുവാണിരുന്ന കാലം. സാമൂതിരിപ്പാടിന്റെ രാജാതിർത്തിക്കുമപ്പുറത്ത് കോലത്തിരി രാജാവിന്റെ അധീശത്വം അംഗീകരിച്ചിരുന്ന നിരവധി നാടുവാഴികൾ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ചിറക്കര വാഴുന്നൂർ. മുൻപ് അദ്ദേഹം കോലത്തിരി രാജാവിന്റെ പടത്തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം പരിഗണിച്ച് കോലത്തിരി രാജാവ് തന്നെയാണ് ചിറക്കര വാഴുന്നൂർ എന്ന പദവിയും അധികാരവും സ്ഥാനവും അദ്ദേഹത്തിന് നൽകുന്നത്. മതിലേരി വാഴുന്നൂർ എന്ന പേരിലും ചിറക്കര വാഴുന്നൂർ അറിയപ്പെട്ടു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇളയടത്ത് രാജാവ് കോലത്തിരി രാജാവിന്റെ കോവിലകത്ത് സന്ദർശനത്തിനെത്തി. അവിടെ വെച്ച് അദ്ദേഹം മതിലേരി വാഴുന്നൂരെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ അത്യാകർഷകമായ വ്യക്തിത്വത്തിന് കീഴടങ്ങിയ ഇളയടത്ത് രാജാവ് തന്റെ സഹോദരിയെ മതിലേരി വാഴുന്നൂർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മതിലേരി വാഴുന്നൂർക്കും ഇളയടത്ത് രാജകുമാരിക്കും ജനിച്ച മകളാണ് മതിലേരി കന്നി. കന്നി ജനിച്ച് അധിക നാൾ കഴിയുന്നതിന് മുൻപേ തന്നെ അമ്മ മരണമടഞ്ഞു. തന്റെ ഭാര്യയോട് അതീവ സ്നേഹമുണ്ടായിരുന്ന മതിലേരി വാഴുന്നൂർ പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചില്ല. തന്റെ മകളെ താഴത്തും തലയിലും വെക്കാതെ അദ്ദേഹം വളർത്തി. യഥാകാലം വിദ്യാഭ്യാസം നൽകി. ആയുധാഭ്യാസ പ്രകടനങ്ങളിലും യുദ്ധതന്ത്രങ്ങളിലും അഗ്രഗണ്യയായി മതിലേരി കന്നി വളർന്നു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മതിലേരി കന്നി തോഴിമാരോടൊത്ത് വളർമുണ്ടക്കാവിലെ താലപ്പൊലി മഹോത്സവം കാണുവാനായി പോയി. അതിഗംഭീരമായ ഈ മഹോത്സവത്തിൽ വെച്ചാണ് കന്നി വേണാട്ടു രാജാവിനെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് പരസ്പരം ഇഷ്ടമായി. പിറ്റേന്ന് തന്നെ വേണാട്ടരജൻ തനിക്ക് മതിലേരി കന്നിയെ വിവാഹം കഴിക്കുവാനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് ഒരു ദൂതൻ മുഖേന സന്ദേശം മതിലേരി വാഴുന്നൂർക്ക് എത്തിച്ചു. അങ്ങനെ വാഴുന്നൂരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി മതിലേരി കോവിലകത്ത് വെച്ച് വേണാട്ടരജനും മതിലേരി കന്നിയും തമ്മിലുള്ള വിവാഹം അത്യാഡംബരപൂർവം നടന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം വേണാട്ടു ദേശത്തു നിന്ന് വേണാട്ടരജന് ഒരു സന്ദേശം ലഭിച്ചു. സന്ദേശം വായിച്ച അദ്ദേഹം വളരെയധികം അസ്വസ്ഥനാവുകയും കന്നിയെ കോവിലകത്ത് തന്നെ നിർത്തി വേണാട്ടു ദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ. വേണാട്ടരജനിൽ നിന്ന് യാതൊരു വിവരവുമില്ല. തന്റെ ഭർത്താവിൽ നിന്ന് യാതൊരു വിവരവും ലഭിക്കാത്തതിൽ വളരെയധികം ആശങ്കാകുലിയായിരുന്നു കന്നിയെങ്കിൽ പോലും അവൾ അത് ഒരിക്കൽ പോലും പുറത്തു കാണിച്ചില്ല. ഇങ്ങനെയൊരു സംഭവമേ ഇല്ല എന്ന മട്ടിലായിരുന്നു മതിലേരി വാഴുന്നവരുടെ പെരുമാറ്റം. സത്യത്തിൽ എല്ലാ കാര്യവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഓടനാട് രാജാവ് പാണ്ടിപ്പടയുടെ സഹായത്തോടുകൂടി വേണാട്ടു ദേശം ആക്രമിച്ചിരിക്കുകയായിരുന്നു. വേണാട്ടു രാജനാകട്ടെ യുദ്ധമുഖത്തും. എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ ദൂതൻ മുഖാന്തരം വേണാട്ടരജൻ മതിലേരി വാഴുന്നവരെ അറിയിക്കാറുണ്ടായിരുന്നു. താൻ അകപ്പെട്ടിരിക്കുന്ന ആപത്തിനെ കുറിച്ചും താൻ യുദ്ധമുഖത്താണ് എന്നുള്ള കാര്യവും കന്നിയെ അറിയിക്കരുത് എന്ന് അദ്ദേഹം വാഴുന്നവരെ ചട്ടം കെട്ടിയിരുന്നു. അത് പ്രകാരമാണ് അദ്ദേഹം ഒരു കാര്യവും തന്റെ മകളെ അറിയിക്കാതിരുന്നത്. ഒരു ദിവസം കന്നി തന്റെ അച്ഛന്റെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു. അച്ഛ, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയിട്ട് 3 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് യാതൊരു വിവരവുമില്ല. പുടവ തന്നതുകൊണ്ട് മാത്രം ഒരാൾ ഭർത്താവാകുകയില്ലല്ലോ. ഇനിയും തന്റെ മകളിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ആപത്താണ് എന്ന് മതിലേരി വാഴുന്നവർക്ക് മനസ്സിലായി. അദ്ദേഹം എല്ലാ വിവരവും കന്നിയോട് പറഞ്ഞു. തന്റെ ഭർത്താവ് അകപ്പെട്ടിരിക്കുന്ന ആപത്തിനെ കുറിച്ചോർത്തും തന്റെ ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിനെ കുറിച്ചോർത്തും കന്നി വളരെയധികം ദുഃഖിച്ചു. ആ സമയത്ത് തന്നെയാണ് വേണാട്ടരജന്റെ സന്ദേശവുമായി ഒരു ദൂതൻ അവിടേക്ക് എത്തുന്നത്. സന്ദേശം വായിച്ചത് കന്നി തന്നെയായിരുന്നു. 10,000 പടയാളികളെയും പടത്തലവനെയും യുദ്ധത്തിൽ നഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ പടയെ നയിക്കുന്നതിനായി കോലത്തുനാട്ടിലോ തുളുനാട്ടിലോ പ്രഗത്ഭരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അയക്കണമെന്നുമായിരുന്നു ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം. സന്ദേശം വായിച്ച കന്നി ഒരു നിമിഷത്തിനു ശേഷം തന്റെ മുറിയിലേക്ക് മടങ്ങിപ്പോയി. തിരിച്ചു വന്നത് പുരുഷ വേഷവിധാനത്തോടുകൂടിയും ആയുധങ്ങളുടെ അകമ്പടിയോടുകൂടുമായിരുന്നു. അമ്പരന്നുപോയ അച്ഛനോട് കന്നി പറഞ്ഞു. അച്ഛ, ഇതൊരു പക്ഷേ ലോകനീതിക്ക് നിരക്കാത്തതായിരിക്കാം. എന്നാൽ എന്റെ ഭർത്താവിനെ ഈയൊരു ഘട്ടത്തിൽ സഹായിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ പടത്തലവനായി എന്നെ അവരോധിച്ചുകൊണ്ട് സന്ദേശം വേണാട്ടരജന് നൽകിയാലും. പൊന്നൻ നായർ എന്നാകട്ടെ എന്റെ പേര്.
അങ്ങനെ പൊന്നൻ നായർ എന്ന പേരിൽ മതിലേരി കന്നി മതിലേരി വാഴുന്നവരുടെ സന്ദേശവുമായി വേണട്ടരജന്റെ അടുക്കലെത്തി. വേണട്ടരജൻ പൊന്നൻ നായരെ തന്റെ പുതിയ പടത്തലവനായി നിയമിച്ചു. അസാധാരണമായ യുദ്ധതന്ത്രങ്ങൾക്കും പോരാട്ട വീര്യത്തിനും ഉടമയായിരുന്നു പൊന്നൻ നായർ. 4000 നായന്മാരടങ്ങുന്ന 40 നിരയും അതിനു പിറകിൽ 4000 കുന്തക്കാരും അടങ്ങുന്ന ഓടനാട് രാജാവിന്റെ സൈന്യത്തെ നിലം പരിശാക്കുന്നതിന് പൊന്നൻ നായരുടെ നേതൃത്വത്തിലുള്ള വേണാട്ട് ദേശത്തെ സൈന്യത്തിന് 7 ദിവസം മാത്രമേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ ഓടനാട് വേണാട്ട് രാജാവ് കീഴടക്കി. പൊന്നൻ നായരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചും യുദ്ധസാമർത്ഥ്യത്തെക്കുറിച്ചും വേണാട്ട് രാജാവിന്റെ സഹോദരിയായ പൂങ്കോയിൽ കന്നി കേൾക്കുവാനിടയായി. പൊന്നൻ നായരെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം കന്നിയിൽ അങ്കുരിച്ചു. വേണാട്ട് തമ്പുരാട്ടിമാർ പൊതുവെ നായന്മാരെ വിവാഹം കഴിക്കാറില്ല എങ്കിൽ പോലും തന്റെ സഹോദരന് പൊന്നൻ നായരിലുള്ള സ്നേഹം മുതലെടുക്കാമെന്ന് കന്നി കരുതി. തന്റെ അഭീഷ്ടം തന്റെ പരിചാരികയായ കുട്ടി തേയ് വഴി പൊന്നൻ നായരെ അറിയിച്ചു. അന്ന് രാത്രി പൊന്നൻ നായർ പൂങ്കോയിൽ കന്നിയുടെ അന്തപുരത്തിൽ എത്തിയെങ്കിലും അവരുടെ ഇംഗിതം കേട്ട് പക്ഷെ അതിന് വശം വതനായില്ല. മരിക്കാനൊരുങ്ങിയ പൂങ്കോയിൽ കന്നിയോട് പൊന്നൻ നായർ പ്രകാരം പറഞ്ഞു. എടമാമ്പക്കാവിലെ ദൈവത്തിനെ ചാന്തും ചന്ദനവും ചാർത്തിയ ശേഷം ഞാൻ തിരിച്ചു വരാം. അവിടെ നിന്ന് പൊന്നൻ നായർ അന്നു രാത്രി തന്നെ രക്ഷപ്പെട്ടു. ഇനിയും പൊന്നൻ നായരുടെ വേഷം തുടരുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് മനസ്സിലാക്കിയ മതിലേരി കന്നി മതിലേരി കോവിലകത്തേക്ക് തന്നെ തിരിച്ചുപോയി. പിറ്റേ ദിവസം തന്റെ ഭാര്യയെ കാണാൻ പോകണം എന്ന് കരുതിയായിരുന്നു വേണാട്ട് രാജൻ ഉറക്കമുണർന്നത്. പക്ഷെ കാത്തിരുന്ന വാർത്ത തന്നെ മുഖം കാണിക്കാൻ പോലും നിൽക്കാതെ പൊന്നൻ നായർ സ്ഥലം വിട്ടു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ മതിലേരി കാവിലേക്ക് പോയി കന്നിയെ കാണുന്നതിനും സാധിക്കുമെങ്കിൽ പൊന്നൻ നായരെ പിടിച്ചുകൊണ്ടുവരണമെന്നും കരുതി വേണാട്ടരജൻ അന്നു തന്നെ മതിലേരി കോവിലകത്തേക്ക് പുറപ്പെട്ടു. ചെറിയ നാടിനും കടത്തനാടിനും ഇടയിലുള്ള ചൂര്യമണി കോവിലകത്തിന് മുന്നിലുള്ള ആൽത്തറയിൽ വേണാട്ടരജൻ വിശ്രമിക്കാനിരുന്നു. ആൽത്തറയിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തെ ചൂര്യമണി കോവിലകത്തെ കന്നി കാണുവാനിടയായി. വേണാട്ടരജനെ വിവാഹം കഴിക്കണമെന്നുള്ള മോഹം കന്നിയിലുണ്ടായി. അവൾ തന്റെ ആഗ്രഹം തന്റെ അമ്മയോട് പങ്കുവച്ചെങ്കിലും അമ്മ നിഷ്കരണം ആ മോഹത്തെ തള്ളിക്കളഞ്ഞു. പക്ഷെ തന്റെ മോഹം അങ്ങനെ അങ്ങ് വിട്ടുകളയുവാൻ ചൂര്യമണി കോവിലകത്തെ കന്നി തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് പാലക്കിൽ പോതിയുടെ തിറമഹോത്സവം വരുന്നത്. ആ മഹോത്സവത്തിൽ വെച്ച് മതിലേരി കന്നിയും ചൂര്യമണി കോവിലകത്തെ കന്നിയും കൂട്ടുകാരായി. അങ്ങനെ പൂരം നോമ്പിനെ മതിലേരി കോവിലകത്തെ എത്തിച്ചേരാമെന്ന് ചൂര്യമണി കോവിലകത്തെ കന്നി വാക്കു നൽകി. അതുപ്രകാരം അവൾ എത്തിച്ചേരുകയും ചെയ്തു. ചൂര്യമണി കോവിലകത്തെ കന്നിയുടെ മനോഗതത്തെ കുറിച്ചൊന്നും അറിയാതിരുന്ന മതിലേരി കന്നി തന്റെ ഭർത്താവിനെ വളരെ സന്തോഷപൂർവ്വം കന്നിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മതിലേരി കോവിലകത്തെ പരിചാരികയായിരുന്നു നങ്ങിയാർ. അവർക്ക് നാഗമാല പൊന്നു കൊടുത്തുകൊണ്ട് എങ്ങനെയും വേണാട്ടറജിനെ വശംവദനാക്കാനുള്ള പരിപാടികൾ ചൂര്യമണി കോവിലകത്തെ കന്നി ആസൂത്രണം ചെയ്തു. എന്നാൽ അതൊന്നും തന്നെ വിലപ്പോയില്ല. വേണാട്ടറജിന്റെ മനസ്സിൽ മതിലേരി കന്നി മാത്രമേയുള്ളൂ എന്ന സത്യം ചൂര്യമണി കോവിലകത്തെ കന്നി മനസ്സിലാക്കി. പക്ഷെ എന്നിട്ടും തന്റെ പദ്ധതി ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. പൂരം നോമ്പ് കഴിഞ്ഞതിനു ശേഷം കഴിക്കുന്ന പൂരത്തടയിൽ വിഷം ചേർക്കുവാൻ 101 പവന്റെ മാല നങ്ങിയാർക്ക് നൽകിക്കൊണ്ട് അവരെ ചൂര്യമണി കോവിലകത്തെ കന്നി ഏർപ്പാടാക്കി. അങ്ങനെ പൂരം നോമ്പിനു ശേഷം ഉണ്ടാക്കിയ പൂരത്തടയിൽ നങ്ങിയാർ വിഷം ചേർത്തു. വിഷം ചേർത്ത ആട മതിലേരി കന്നിക്കും വിഷമില്ലാത്ത ആട ചൂര്യമണി കോവിലകത്തെ കന്നിക്കും നൽകി. നേരത്തോട് നേരം ചെല്ലുമ്പോൾ ഫലപ്രാപ്തിയിലെത്തുന്ന വിഷമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ തന്റെ ഫലത്തിന് കാത്തു നിൽക്കാതെ പിറ്റേ ദിവസം കാലത്തു തന്നെ ചൂര്യമണി കോവിലകത്തെ കന്നി തന്റെ കോവിലകത്തേക്ക് മടങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ മതിലേരി കന്നിക്ക് വെപ്രാളം അനുഭവപ്പെട്ടു. രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഒരുപാട് സ്ഥലത്തു നിന്ന് വൈദ്യന്മാർ എത്തിച്ചേർന്നു. പക്ഷെ അവരുടെ ചികിത്സകൾ ഒന്നും തന്നെ ഫലവത്തായില്ല. തന്റെ ഭർത്താവായ വേണാട്ടരജന്റെ മടിയിൽ കിടന്നുകൊണ്ട് മതിലേരി കന്നി ഇപ്രകാരം പറഞ്ഞു. പ്രഭു, അങ്ങ് നയിച്ച ഓടനാട് രാജാവിനെതിരെയുള്ള യുദ്ധത്തിൽ പടത്തലവനായി വന്ന പൊന്നൻ നായർ ഞാനായിരുന്നു. അത് അങ്ങയോട് പറയുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനി അങ്ങ് മറ്റൊരു കന്നിയെയും മറ്റൊരു പൊന്നൻ നായരെയും തേടിക്കൊള്ളുക. അത് പറഞ്ഞു തീർന്നതും മതിലേരി കന്നി എന്നേക്കുമായി കണ്ണുകൾ അടച്ചു. തന്റെ മകളുടെ വിയോഗം താങ്ങുവാനുള്ള കരുത്ത് മതിലേരി വാഴുന്നവർക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും തന്റെ മകളുടെ പുലയടിയന്തരം കഴിയുന്നതിന് മുൻപേ തന്നെ ലോകത്തു നിന്നും വിടവാങ്ങി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും പിതാവിന് തുല്യനായി കണ്ട് സ്നേഹിച്ച മതിലേരി വാഴുന്നവരുടെയും പൊലിയാടിയന്തിരം കഴിഞ്ഞതിനു ശേഷം വേണാട്ട് ദേശത്തേക്ക് യാത്ര തിരിച്ച വേണാട്ടരജൻ വഴിമധ്യേ ദുഃഖം താങ്ങാനാകാതെ ഹൃദയസ്തംഭനം വന്ന് മരിക്കുകയാണ് ഉണ്ടായത്. എത്രയും പെട്ടെന്ന് തന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്താൻ എന്ന വണ്ണം നൊമ്പരമുണർത്തുന്ന കഥയാണ് മതിലേരി കന്നിയുടേത്.
ഈ കഥയിലൂടെ മതിലേരി കന്നിയുടെ ധീരതയും ആത്മത്യാഗത്തിനുള്ള സന്നദ്ധതയും സ്വന്തം ഭർത്താവിനോടുള്ള അദമ്യമായ സ്നേഹവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും। നിങ്ങൾക്കെല്ലാവർക്കും പുതിയ അറിവുകൾ പകർന്നു നൽകുവാൻ ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു। നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്। സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക। അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം। Till then, keep smiling, spread smile and stay blessed. This is Jerin Baiju signing off. Bye-bye.